നമസ്കാരം. 12 വർഷങ്ങൾ ഇന്നലെ എന്ന പോലെ തെളിഞ്ഞ ഓർമ്മയുണ്ട്. കോയമ്പത്തൂരോട്ടോ ബാംഗ്ലൂരോട്ടോ പോകുന്ന അതേ ലാഘവത്തോടു കൂടി ബാഗും തൂക്കി ന്യൂയോർക്കിലേക്കുള്ള ഫ്ലൈറ്റ് കയറിയത്. ആ യാത്ര ജീവിതവും ജീവിതത്തെപ്പറ്റിയുള്ള കാഴ്ചപ്പാടുകളെയും ആകെ മാറ്റിമറിക്കാൻ പോകുന്ന യാത്രയായിരുന്നു എന്ന് അന്ന് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. വന്നിറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിൽ വെച്ചിരുന്ന പല ധാരണകളും പൊട്ടത്തെറ്റുകളായിരുന്നു എന്ന് പെട്ടെന്ന് മനസ്സിലായത്. ഈ നട്ടിച്ച വെയിലത്ത് ഈ പൊട്ടന്മാരെന്തിനാണ് കട്ടിയുള്ള ജാക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കുന്നത്, ഞാനായിരുന്നെ കാണിക്കാമായിരുന്നു എന്ന് അന്ന് ചിന്തിച്ചിരുന്നു. വന്നിറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഈ വെയിലിൻ്റെ തണുപ്പ് -12 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്നുള്ളൊരു ബോധ്യം വന്നത്. 24 മണിക്കൂർ നീണ്ടു നിന്ന ആ ഫ്ലൈറ്റ് യാത്രയാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അന്ന് കരുതിയിരുന്നു. പക്ഷേ പിന്നീട് മനസ്സിലായി അതൊരു തുടക്കം മാത്രമായിരുന്നു എന്നുള്ളത്. അമേരിക്കയിലെത്തിയാൽ അങ്ങ് സൂഹിക്കാം എന്നുള്ളൊരു പൊതുധാരണയുടെ പുറത്താണ് ഞാനും ഫ്ലൈറ്റ് കയറിയത്. 12 വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ പലതും നഷ്ടപ്പെടുത്തിയതിൻ്റെ ചിലതൊക്കെ നേടിയെടുത്തതിൻ്റെ കഥയാണ് 12 വർഷങ്ങൾക്ക് പറയാനുള്ളത്. ഇന്ത്യയിൽ ഏറിയ കാലവും പിന്നീട് അമേരിക്കയിലും വന്ന് ജീവിച്ചപ്പോൾ രണ്ട് ജീവിതത്തിൻ്റെയും ഗുണങ്ങളും ദോഷങ്ങളും എൻ്റെ അനുഭവത്തിലൂടെ ഒന്ന് വിലയിരുത്താൻ ശ്രമിക്കുകയാണ് ഈ വീഡിയോയിൽ. NRI ലൈഫിനെ പറ്റി ഒരുപക്ഷെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് ലഭിച്ചേക്കാം. നിങ്ങളെടുക്കാൻ പോകുന്ന പല തീരുമാനങ്ങൾക്കും ഈ വീഡിയോ ഉപകാരപ്രദമായേക്കാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ജീവിതവും അമേരിക്കയിലെ ജീവിതവും തമ്മിലുള്ള ഈ താരതമ്യത്തിൽ, ലാഭനഷ്ടങ്ങളുടെ ഈ കണക്കെടുപ്പിൽ, അന്നത്തെ ഫ്ലൈറ്റ് യാത്രയിൽ ഞാൻ അറിയാതെ ഉപേക്ഷിച്ചിട്ട് പോരേണ്ടി വന്ന കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു തുടങ്ങുന്നതാവും ഉത്തമം. ഞാൻ അറിയാതെ എന്ന് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത്. ആ തിരിച്ചറിവ് ഒരുപക്ഷെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക പ്രവാസികൾക്കായിരിക്കും. ഇതൊക്കെ എത്ര വലിയ കാര്യമാണോ എന്ന് ചിന്തിക്കുന്നത് ഇപ്പോൾ കേരളത്തിലിരുന്ന് കാണുന്ന മലയാളികളുമായിരിക്കും. ഉത്സവങ്ങൾ, പൂരങ്ങൾ, പെരുന്നാളുകൾ, കുടുംബക്കൂട്ടായ്മകൾ, വിവാഹത്തിന് വേണ്ടിയുള്ള ഒത്തുചേരലുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കിയത് ഇവിടെ ഒന്ന് ഫ്ലൈറ്റ് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ്. നമ്മുടെ ആഘോഷങ്ങൾ, അത് നമ്മൾ പണ്ട് തലമുറ തലമുറകൾക്ക് മുമ്പ് കാട്ടിൽ ആഴിക്ക് ചുറ്റും നൃത്തം വെച്ചപ്പോഴും ഒരുമിച്ച് പാട്ട് പാടിയപ്പോഴും ഒക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നുകൂടിയിട്ടുള്ള ആഘോഷ രീതികളാണ്. അത് ഓരോ സ്ഥലവും ഭാഷയും സംസ്കാരവും ഒക്കെ മാറുന്നതനുസരിച്ച് അതിന് വ്യത്യാസമുണ്ടാകും. യൂറോപ്പിലും അമേരിക്കയിലും ഒന്നും ഈ ആഘോഷങ്ങളില്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷേ അത് നമ്മളത് കംഫർട്ടബിൾ ആകില്ല, നമുക്ക് പരിചയമുള്ള രീതിയിലല്ല. പബ്ബിൽ പോയും ഡാൻസ് ബാറിൽ പോയും ബാക്കിയാർഡിൽ ബാർബിക്യൂ ചെയ്തുമൊക്കെ നടത്തുന്ന ആഘോഷങ്ങൾ പലപ്പോഴും നമുക്ക് പരിചിതമല്ല. അതൊരു പക്ഷേ നമ്മളിലൊക്കെ ഒരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാകും. നമ്മളതിന് സാധാരണ പോകാറില്ല. പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് ഇവിടെ വന്നിറങ്ങുന്ന മലയാളി ചെന്നെത്തുന്ന ഒരു ട്രാപ്പുണ്ട്. അത് ഒരു മണിക്കൂറിന് ഇത്ര ഡോളർ എന്നുള്ളൊരു ആകർഷണം അവരെ മെല്ലെ കൊണ്ട് എത്തിക്കുന്ന ഒരു ട്രാപ്പാണ്. അങ്ങനെ പരമ്പരാഗതമായ രീതിയിൽ നമ്മുടെ വീടുകളിലൊക്കെ കൂടുന്ന ആഘോഷങ്ങൾ എത്രയും പെട്ടെന്ന് തീർത്തിട്ട് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നതിന് അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു പരക്കം പാച്ചിലാണ്. അങ്ങനെ അവൻ്റെ ജീവിതത്തിലെ ആഘോഷങ്ങളും നിറങ്ങളും ഉത്സവങ്ങളും ഒക്കെ പ്രാധാന്യമില്ലാത്തതാകുന്നു. ഡോളറിന് മാത്രം പ്രാധാന്യമുള്ളതായിട്ട് മാറുന്നു. അങ്ങനെ സ്കെഡ്യൂളിനനുസരിച്ച് മാത്രം ചലിക്കുന്ന ഒരു മെക്കാനിക്കൽ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ അവൻ മാറുന്നു. പുതിയതായി ഇവിടെ എത്തുന്ന തലമുറ ഇവിടുത്തെ ആഘോഷങ്ങളുമായിട്ടൊക്കെ പെട്ടെന്ന് അഡാപ്റ്റ് ആവുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ പഴയ തലമുറ ഏറിയ പങ്കാളുകളും ഇതേ ജീവിത രീതിയിൽ തന്നെ മുന്നോട്ട് പോയവരാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കുടംപുളിയിട്ട മീൻകറിയും തേങ്ങ വറുത്തരച്ച മാങ്ങാക്കറിയും ഒക്കെ കഴിച്ച് ശീലിച്ചിട്ടുള്ളവർ ഇങ്ങോട്ട് വരാതിരിക്കുന്നതാവും നല്ലത്. നമ്മുടെ ഭക്ഷണത്തിന്, നമ്മുടെ മസാലകൾക്കൊക്കെ ഇത്ര രൂക്ഷഗന്ധമാണെന്ന് മനസ്സിലായത് ഇവിടെ ഓഫീസിലെത്തി ലഞ്ച് ബോക്സ് തുറക്കുമ്പോൾ കൂടെ ജോലി ചെയ്യുന്നവർ ഓടി രക്ഷപ്പെടുന്നത് കാണുമ്പോഴാണ്. നമ്മുടെ പല ഭക്ഷണ രീതികളും ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു, ഇവിടെ ഭക്ഷണ രീതികളുമായിട്ട് ഒത്തുപോകേണ്ടതായിട്ടും വന്നു. ചാറ്റൽ മഴയത്ത് ബൈക്ക് ചാരി വെച്ച് ചായപ്പീടികൾ കയറിയിരുന്ന് ചില്ല് ഗ്ലാസ്സിൽ നല്ല ചൂട് ചായ കുടിച്ചുകൊണ്ട് പേപ്പർ വായിക്കുന്നതും രാത്രി വൈകി കൂട്ടുകാരോടൊത്ത് പോയി തട്ടുദോശയും ചമ്പത്തിയും കഴിക്കുന്നതിനും ഒക്കെ ഇത്ര ആംബിയൻസ് ഉണ്ടെന്നും ജീവിതത്തിൽ ഇത്ര വലിയ പ്രാധാന്യമുണ്ടെന്നും ഒക്കെ മനസ്സിലായത് ഇവിടെ വന്ന് ഫ്ലൈറ്റ് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ്. പല ഭക്ഷണ രീതികളും ഒഴിവാക്കേണ്ടതായിട്ട് വന്നു, ഇവിടുത്തെ ഭക്ഷണ രീതികൾ ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ടും വന്നു. നമ്മൾ ആർക്കു വേണ്ടിയാണോ ഇത്രയധികം പ്രയാസപ്പെട്ട് പ്രവാസിയായത്, ആ പ്രിയപ്പെട്ടവരുടെ തന്നെ ജീവിതത്തിലെ പല നിർണായക സമയങ്ങളിൽ നിന്നും നമുക്ക് ഒഴിഞ്ഞു നിൽക്കേണ്ടതായിട്ടുള്ള അവസ്ഥ ഒരുപക്ഷെ പ്രവാസിക്ക് മാത്രമുണ്ടാകുന്ന ഒരു അവസ്ഥയായിരിക്കും. ഗൾഫ് നാടുകളിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികളെയും കുടുംബത്തെയും ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ കൂടെ താമസിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഇവിടെ നിലനിൽപ്പുണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ മറ്റ് ചില ബുദ്ധിമുട്ടുകളുമുണ്ട്. പ്രധാനമായിട്ടും പ്രായമായ മാതാപിതാക്കളെപ്പറ്റി നമുക്കുള്ള ആങ്സൈറ്റിയാണ്. ഇവിടുത്തെ കാലാവസ്ഥ കൊണ്ടും അല്ലെങ്കിൽ ഇവിടുത്തെ ബിസിയായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും ഒരുപക്ഷെ മാതാപിതാക്കൾ
മാതാപിതാക്കൾ ഇവിടെ ഒന്ന് നമ്മളോടൊപ്പം നിൽക്കുന്നതിന് ആഗ്രഹിക്കുന്നുണ്ടാകില്ല. അങ്ങനെ ഇരിക്കെ ഒരു പ്രത്യേക ഒരു എമർജൻസി ഘട്ടത്തിൽ 20-24 മണിക്കൂർ ഫ്ലൈറ്റ് യാത്ര ചെയ്ത് ഒരു ഹോസ്പിറ്റലൈസേഷൻ്റെ സമയത്തൊക്കെ നാട്ടിൽ ഓടിയെത്തുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ പ്രായമായവരെ ഹോസ്പിറ്റലിൽ ചെന്ന് സന്ദർശിക്കുകയും അത്യാവശ്യ ഘട്ടങ്ങൾ അവരുടെ കൂടെ നിൽക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ എത്തിപ്പെടുന്ന പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുന്നു. അത് ജീവിതത്തിലെ വലിയ നഷ്ടം തന്നെയാണ്. ഒരു സമയത്ത് രാവിലെ എണീക്കുന്നത് മുതൽ വൈകിട്ട് കിടക്കാൻ പോകുന്നത് വരെ നമ്മൾ സംസാരിക്കുകയും കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തിരുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭാഷ, മലയാള ഭാഷ, ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അത് കൈവിട്ടു പോകുന്നുവോ എന്ന് വേദനയോട് തോന്നിച്ച ഒരു സന്ദർഭമുണ്ടായിരുന്നു. സ്കൂൾ കാലഘട്ടം മുതൽ ഇഷ്ടം തോന്നിയ ഒരു ഭാഷ, നമ്മളെ ചിന്തിക്കുന്നതിനും സ്വപ്നം കാണുന്നതിനും ലോകത്തെ നോക്കിക്കാണുന്നതിനും തമാശ പറയുന്നതിനും ഒക്കെ പഠിപ്പിച്ച ഒരു ഭാഷ. തമാശയ്ക്ക് ഭാഷയ്ക്കനുസരിച്ച് വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലായത് ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷമാണ്. നമ്മുടെ മലയാളത്തിലെ പല തമാശകളും നമ്മൾ ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്ത് കഴിഞ്ഞാൽ കേൾക്കുന്നവർ വളരെ നിർവികാരതയോടുകൂടി ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിലെ പല തമാശകളും മലയാളത്തിലാക്കി കഴിഞ്ഞാൽ ഇത് വളരെ വൾഗർ അല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. ആ മനോഹരമായ ഭാഷയിലെ പല പദപ്രയോഗങ്ങളും എഴുതുന്ന രീതിയുമൊക്കെ ഒരു കാലഘട്ടത്തിൽ മറന്നുപോകുന്നുവോ എന്ന് തോന്നി തുടങ്ങിയിരുന്നു. ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയതുവരെ അതിനുള്ളൊരു പരിഹാരമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ചും അടുത്ത ഒരു ജനറേഷൻ ഈ മനോഹരമായിട്ടുള്ള ഭാഷയിൽ നിന്ന് അകന്നു പോകുന്നുവോ എന്നുള്ളൊരു നഷ്ടബോധം പ്രവാസിക്കുള്ള ഒരു പ്രത്യേകതയാണ്. പക്ഷേ ആകെയുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള അടുത്ത ജനറേഷനും മലയാളത്തിൻ്റെ കാര്യത്തിൽ ഏകദേശമൊക്കെ സെയിം തന്നെയാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ്. എടുത്തു പറയത്തക്ക വ്യാവസായിക മുന്നേറ്റങ്ങളോ ഹരിത വിപ്ലവങ്ങളോ ഒന്നുമില്ലാതെ സർവീസ് സെക്ടറിലൂന്നി ഒരു ചെറിയ സംസ്ഥാനം കേരളം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്നായി ഇത്രയും നാളും പിടിച്ചു നിന്നതിൻ്റെ പുറകിലെ ഒരു കാരണം പ്രവാസി എന്നുള്ളൊരു വിഭാഗമാണ്. പ്രവാസി അയച്ചുകൊണ്ടിരിക്കുന്ന പണം. പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ, കൂലി കൂട്ടിക്കിട്ടാൻ സമരം ചെയ്യാതെ, ഹർത്താൽ നടത്താതെ, മുടങ്ങാതെ വന്നുകൊണ്ടിരിക്കുന്ന പണം. ഒരു മലയാളി എന്നുള്ള നിലയിൽ ആ പ്രവാസി സമൂഹത്തിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഇവിടെ കഷ്ടപ്പെട്ടതിൻ്റെ നല്ലൊരു പങ്ക് കേരളത്തിലേക്ക് അയച്ചു കൊടുക്കാൻ സാധിച്ചതിൽ അഭിമാനവുമുണ്ട്. പതിവായിട്ട് പലരും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് ഇന്ത്യക്കാർക്ക് അമേരിക്കയിൽ വിവേചനമുണ്ടോ, രണ്ടാം പൗരന്മാരായിട്ടാണോ കാണുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. എല്ലാ മനുഷ്യരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവേചനം നിലനിൽപ്പുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിറത്തിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ വെളുത്തവർക്ക് കറുത്ത വർഗ്ഗക്കാരനോട്, നോർത്ത് ഇന്ത്യക്കാരനെ സൗത്ത് ഇന്ത്യക്കാരനോട്, മലയാളിക്ക് തമിഴിനോടും ആന്ധ്രക്കാരനോടുമൊക്കെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ വിവേചനം നിലനിൽപ്പുണ്ട്. പക്ഷേ ഈ വിവേചനം ഒരു സമൂഹത്തിൽ മുഖ്യധാരയിലേക്ക് കടന്നു വരാതിരിക്കാൻ, നോർമൽ ലൈഫിനെ ഇത് അഫക്റ്റ് ചെയ്യാതിരിക്കാൻ ഇവിടൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില സിസ്റ്റംസ് ഉണ്ട്, ചില ഡിസിപ്ലിൻ ഉണ്ട്, ചില നിയമങ്ങളുണ്ട്. പഞ്ചായത്ത് ഓഫീസിന് വെളിയിൽ എല്ലാവരും ക്യൂ നിൽക്കുന്ന സമയത്ത് വെളുത്ത ജുബയും തടിച്ച മാലയും ഇട്ട ഒരു മഹാൻ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വെച്ച് കൂളായിട്ട് അകത്ത് കയറി കാര്യം നടത്തി തിരിച്ചു പോകുന്നൊരു പരിപാടി ഇവിടെ നിലനിൽപ്പില്ല. ജോലിസ്ഥലത്ത് മാനേജർ നടന്നു പോകുന്നുള്ള കുമ്പിട്ട് നിൽക്കുകയോ സാറെന്ന് വിളിച്ച് സ്തുതിപാഠകന്മാരായിട്ട് നിൽക്കേണ്ടി വരികയോ ചെയ്യുന്നൊരു ഗതികേട് ഇവിടെ അനുഭവിച്ചിട്ടില്ല. ഓവർ ടൈം ചെയ്യുന്നതിന് മാന്യമായിട്ടുള്ള കൂലി ലഭിക്കും. ജോലിസ്ഥലത്ത് എന്തെങ്കിലും അഴിമതിയോ പക്ഷപാതമോ പീഡനമോ ഒക്കെ നടന്നു കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യുന്നതിനും നടപടികൾ എടുക്കുന്നതിനുമായിട്ടുള്ള ഒരു സിസ്റ്റംസൊക്കെ ഇവിടെ നിലനിൽപ്പുണ്ട്. രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരണമില്ലാതെ, കൈക്കൂലി കൊടുക്കാതെ കാര്യങ്ങൾ സാധിക്കാൻ പറ്റുന്ന ഒരു സമൂഹത്തിൽ കേരളത്തിൽ ജനിച്ചു വളർന്നിട്ട് പ്രവാസിയായിട്ട് വന്ന് ജീവിക്കേണ്ടി വന്നത് ഒരു നേട്ടമായി തന്നെ കണക്കാക്കുന്നു. അന്ന് ന്യൂയോർക്കിലേക്കുള്ള ആ ഫ്ലൈറ്റ് യാത്രയിൽ നഷ്ടപ്പെടുത്തേണ്ടി വന്നത്, ഉപേക്ഷിക്കേണ്ടി വന്നത് ജീവിതത്തിലെ അമൂല്യമായ പല സൗഭാഗ്യങ്ങളെയുമാണ്. പക്ഷേ ആ യാത്ര നൽകി തന്ന സ്വപ്നതുല്യമായ പല അവസരങ്ങളുമുണ്ട്. ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനൊരു ഉൽപ്പന്നമാണ് എന്ന് തോന്നിയിട്ടുണ്ട്. മറ്റു പല മലയാളികളെയും പോലെ തന്നെ ഒരു പ്രോഡക്റ്റ്. പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ കിടക്കുന്ന ആ സുന്ദരമായ ഭൂമിയിൽ ജനിച്ച് കാറ്റും മഴയും വെയിലും കൊണ്ട് സ്നേഹപരിലാളനങ്ങളോട് റിഫൈൻ ചെയ്തെടുത്ത സവിശേഷമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ്. പണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് പ്രിയം നമ്മുടെ കുരുമുളകും ഏലവും ഒക്കെ ആയിരുന്നുവെങ്കിൽ ഇന്ന് കേരളം അഭിമാനത്തോടെ കയറ്റി അയക്കുന്ന സവിശേഷമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ്. അതിൽ അഭിമാനമുണ്ട്, ഒപ്പം ദുഃഖവും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നിങ്ങളുടെ മുമ്പിലെത്തുന്നവരെ